ഹായ്, ഞാനിപ്പോൾ ഗുണ്ടൽപേട്ടയിലാണോന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്, വയനാട്ടിലാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് കഴമ്പ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ചീരാല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് കഴമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഒട്ടനവധി ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് 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 പൂക്കൾ, സൂര്യകാന്തി പാടം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ചെയ്ത ഒരു ചേട്ടനുണ്ട് ഇവിടെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് സുരേഷ്. സുരേഷ് ചേട്ടൻ, സുരേഷ് ചേട്ടൻ കഴമ്പിൽ തന്നെയല്ല? അതെ, കഴമ്പിലാണ്. ഇതെന്താ ഇങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടാക്കാൻ കാരണം എന്താ? കാരണം നമുക്ക് പുതിയ കൃഷി രീതി, പിന്നെ കർഷകർക്ക് ഇത് പഠിക്കണം, കൃഷിക്കാർ പഠിക്കട്ടെ. ഓക്കെ ഓക്കെ. നമ്മള് ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിക്കണം, ജൈവത്തിൽ തന്നെ എണ്ണയും കൂടി. പച്ചക്കറികൾ മാത്രം ജൈവം, ഇതിലപ്പൊ അല്ലാതെ വളങ്ങൾ കാര്യങ്ങൾ നമ്മള് പശുവിന്റെ ചാണകം അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പശു കൃഷിയുള്ള ആൾക്കാരാണ്. ഈ വർഷം ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അല്ല, കഴിഞ്ഞ വർഷം നമ്മൾ സാമ്പിൾ ആയിട്ട് കുറച്ച് ചെയ്തു. കുറച്ച് ചെയ്തു, അത് ഒരുവിധം നല്ല വിജയമുണ്ടായിരുന്നു. വിജയമുണ്ടായിരുന്നു. കുറച്ചും കൂടി കൂടി. ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? ലാഭമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത്തരം കൃഷികൾ ലാഭം അല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. പിന്നെ നമ്മളെ കാലാവസ്ഥ അനുകൂലമാകണം. എല്ലാ കൃഷിക്കും, അതിപ്പോ കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും, കൃഷികളെല്ലാം നന്നാവണമെങ്കിൽ കാലാവസ്ഥ നന്നാവണം. കാലാവസ്ഥ അനുകൂലമായ നമുക്ക് ഈ കൃഷി വളരെ നേട്ടമുണ്ടാകും, മെച്ചം തന്നെയാണ്. അപ്പൊ ഇത്ര ആളുകൾ, ഇപ്പൊ കർണാടകയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് ഇത്ര ആളുകൾ വരുമ്പോ ഇത്ര ആളുകൾക്ക് ഒരു ഫീസ് 20 രൂപ, 10 രൂപ, 5 രൂപ ഒക്കെ ഈടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അങ്ങനെയില്ല. നമുക്ക് ആനന്ദിക്കട്ടെ, കൃഷിക്കാർ നമ്മളെ എന്താ പറയാ, കുട്ടികളും അവരൊക്കെ പഠിക്കട്ടെ, അവര് ഈ കൃഷി പഠിക്കാനും പിന്നെ ഇങ്ങനെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ ആർക്ക് വന്നാലും കാണാന്നുള്ളതാണ്. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നൊരു ചോദ്യമുള്ള എന്താന്ന് വെച്ചാല്, ഇത് ഈ വ്യാപകമായിട്ട് വരുമ്പോ കുറച്ചും കൂടി ലാഭം കിട്ടുന്നോ, അങ്ങനെ എന്തെങ്കിലും പറയണം? മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്നുണ്ടോ? ആ, നമ്മള് 3 മാസത്തെ നമുക്കിവിടെ ചാൻസ് ഉള്ളൂ, കാരണം ജനുവരി മുതൽ ഏപ്രിൽ മെയ് വരെ. ജൂൺ 1 തൊട്ട് നമുക്ക് ഇവിടെ കാലവർഷം തുടങ്ങും. അതിനു മുമ്പ് നമ്മൾ വിളവെടുത്ത് എല്ലാ പരിപാടി തീർക്കണം. അപ്പൊ അതിനു മുമ്പ് നടത്തിയതിനു ശേഷം ജനുവരിയിൽ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് നമ്മളെ വീട്ടിലെ പിന്നെ എല്ലാ അംഗങ്ങളും ഉണ്ട്. എല്ലാവരും ഞങ്ങൾ 9 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. അടിപൊളി. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ കൃഷിയോട് താല്പര്യം ഇല്ലാതെ വരുന്നുണ്ട്. പുതുതലമുറയ്ക്കും അത്തരം കൃഷി രീതികൾ പകർന്നു കൊടുക്കുന്നതും കൂടെ ഒരു വലിയ ഗുണമുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ആളുകൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇങ്ങനെ ചവിട്ടുക, അത് അതിനൊരു ഇങ്ങനെ നുള്ളി പൊളിച്ചു നോക്കുക, അതിന്റെ അങ്ങനെ ഒരു നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ ഉള്ള ഒരു സങ്കടം. അപ്പൊ അതിന് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന് പറയുന്നത് എന്താ? അതുകൊണ്ടായിരിക്കും കർണാടകയിലൊക്കെ ചിലപ്പോൾ നഷ്ടം നേരത്തായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കർണാടകയിലൊക്കെ അവരിങ്ങനെ ഫീസ് ഈടാക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതായിരിക്കാൻ സാധ്യത. അപ്പൊ ഇനി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫീസൊക്കെ ഈടാക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നാറുണ്ടോ, അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫീസിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഒട്ടും താല്പര്യമില്ല. ആളുകൾ വന്ന് കണ്ട് ആസ്വദിച്ച് പോട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പോ എന്തായാലും വ്യാപകമാക്കണം താല്പര്യമുണ്ട്. വ്യാപകമാക്കണം. എത്ര ഏക്കർ സ്ഥലത്ത്? സ്വന്തം സ്ഥലത്താണോ പാട്ടെടുത്ത സ്ഥലത്താണോ? സ്വന്തം സ്ഥലമാണ്. ഇനി നമുക്ക് പാട്ടത്തിനും കൂടി എടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ എത്ര ഏക്കറിലാണ് ചെയ്തിട്ടുള്ളത്? 1 ഏക്കർ. ഇത് 1 ഏക്കർ പാടേ ഉള്ളൂ? അതെ. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ദൂരമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് വേറെ ആരെങ്കിലും ഇതിന്റെ അപ്പുറത്തപ്പുറത്ത് ചെയ്യുന്നുണ്ടോ? ചെറിയ തോതിൽ എന്തെങ്കിലും പറ്റുന്നതുകൊണ്ടാണ് കൃഷി, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ വരെ ഇത് നമുക്ക് വിചാരിച്ചത്ര ഈട് കിട്ടില്ല, ഉഷാറ് വരില്ല. വരില്ല. അപ്പൊ നമുക്ക് എന്താ ദൈവ സഹായം വെച്ച് പ്രാവശ്യം നന്നായിട്ട് വന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. എത്ര പേര് ഇപ്പൊ വന്ന് കണ്ടിട്ടുണ്ടാവും? ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. എത്ര ദിവസം കൂടി ഇനിയിപ്പോ നമുക്ക് ഇത് ഉണ്ടാവും? ഈ പൂക്കള് വിളവെടുക്കുന്നോടെ വരെയുള്ള സമയം എത്ര ദിവസം കൂടി ഉണ്ടാവും? ഇനി നമുക്ക് ഒരു 30 ദിവസം കൂടി കിട്ടും. ഇനി ഒരു മാസം കൂടി എന്തായാലും കിട്ടും. വലിയ മഴയും കാര്യങ്ങളും പ്രശ്നങ്ങളും കാറ്റൊന്നും വന്നിട്ടില്ലെങ്കിൽ, കാറ്റും മഴയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് എന്നിട്ട് എവിടെയാണ് നമ്മളിത് കൊടുക്കുന്നത്? വിപണനം എവിടെയാണ്? വിപണനം നമുക്ക് കർണാടകയിലെ മാർക്കറ്റുകൾ, മൈസൂരോ എവിടെയോ. ഇവിടെ വന്ന് കൊണ്ടുപോവാണോ കളക്ട് ചെയ്യണോ? നമ്മൾ കൊണ്ടുപോകും. അപ്പൊ മൈസൂർ നമ്മൾ കൊണ്ടേ കൊടുക്കണം? കൊണ്ടുപോകും. അപ്പൊ ഇത് ഒരു പരിധി കൂടുതൽ, ഒരു 10 ഏക്കർ 20 ഏക്കർ ഉള്ള ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവരിവിടെ വരാൻ സാധ്യത കൂടുതലാണ്. ആ മാർക്കറ്റ് ഇവിടുന്ന് കൊണ്ടുവരും. അപ്പോൾ കൂടുതൽ കർഷകരോട് ഇത് ചെയ്യാൻ ധൈര്യമായിട്ട് ചെയ്യാൻ തന്നെയാണ് ചേട്ടൻ പറയുന്നത്. എന്താണ് പിന്നെ ഒരു നമ്മുടെ പുതിയ കർഷകരോട്, അല്ലെങ്കിൽ പുതുതലമുറ ഇതിനോടൊക്കെ ആഗ്രഹിപ്പിച്ച് വരുന്നവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് ഇനി അങ്ങോട്ട് ഈ ചെറിയ മെഷീനറികൾ, ഇപ്പൊ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കൊപ്രയാട്ടുന്ന ചെറിയ മെഷീനറി ഉണ്ട്, നമ്മൾ ഗ്രൈൻഡറുമായി അതിൽ എണ്ണ എടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ
നമുക്കിത് ഒരു ലിറ്റർ എണ്ണ ചോദിക്കുന്ന ഒരാക്ക് ഇതിൽ നിന്ന് ഒരു 4 കിലോ വിത്തിട്ട് അപ്പൊ തന്നെ നമുക്ക് എണ്ണ അവരുടെ മുമ്പിൽ തന്നെ ഫ്രഷ് എണ്ണ കൊടുക്കാൻ പറ്റുന്ന കഴിയും. അപ്പൊ എനിക്ക് വേറൊരു ചോദ്യം കൂടെ അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പൊ 1 ലിറ്റർ എണ്ണ സൺഫ്ലവർ ഓയിൽ നമുക്ക് കിട്ടുന്ന 110, 120, 130 രൂപ ആ റേഞ്ചിലല്ലേ, 180 രൂപ വരെ. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് 1 ലിറ്റർ എണ്ണ ആ വിലക്ക് ജൈവമായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയും? ഒരു കാരണവശാലും എന്റെ അറിവ് ഏറ്റവും കുറഞ്ഞത് ഫ്രഷ്, അതായത് നല്ല പ്യുവർ ആയിട്ടുള്ള എണ്ണ കൊടുക്കണമെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കൽ ചേർക്കണം. അതല്ലാതെ ഒരു കാരണവശാലും 120, 150 കൊടുക്കാൻ കഴിയില്ല. നമുക്കതിനെ കുറിച്ച് മറ്റു സ്റ്റേറ്റുകളിൽ വ്യാപക കൃഷി ചെയ്യുന്നിടത്ത് ഇത് ഈ രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ അറിവില്ല. നമ്മളതിനെ കുറിച്ച് അത്രയും നമുക്ക് 4 കിലോ നമ്മളിവിടുത്തെ പിന്നെ നനവ് ജലാംശം നമുക്ക് ഇവിടെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഔട്ട് ടൈം കുറവായിരിക്കും. 4 കിലോ അല്ലെങ്കിൽ 3.5 കിലോയ്ക്ക് മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 ലിറ്റർ എണ്ണ കിട്ടുള്ളൂ. 1 കിലോ സീഡിന് നമുക്ക് എത്ര രൂപയാണ് വരുന്നത്? 60 രൂപ കിട്ടും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, 60 രൂപ. അപ്പൊ അതിൽ തന്നെ 6×4 = 24 240 രൂപയായി ഒരു 1 ലിറ്റർ എണ്ണ എടുക്കാനുള്ള സീഡിന് വില. അപ്പൊ അത് കഴിഞ്ഞ അത് മില്ലിന് നമുക്ക് 1 കിലോയ്ക്ക് 20 രൂപ വാങ്ങുന്നുണ്ട്. 20 രൂപ 80 രൂപയും കൂടി അതിലേക്ക്, 80 രൂപ ആടായി. 1 കിലോയ്ക്കാണ് 20 രൂപ വാങ്ങുന്നത്, അപ്പൊ 80 രൂപയും കൂടെ ആടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിന്റെ പാക്കിംഗ്, അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ലിറ്റർ ചെയ്യാത്തല്ലേ കൊടുക്കുന്നത്. ഫിൽട്ടറിംഗ് കൂടി വരുമ്പോ ഒരു എങ്ങനെ പോയാലും 400 അടുത്ത്, 320 കൂടെ ഒരു 350 മേലെ മേലെ എന്തായാലും 1 ലിറ്റർ നല്ല റിഫൈൻഡ് ആയ നല്ല എണ്ണ കൊടുക്കണമെങ്കിൽ നമുക്കാവും. അപ്പൊ ശരിക്കും നമ്മൾ ഇത്തരം കൃഷി നമ്മൾ ശരിക്കും ചെയ്താൽ നമുക്ക് നല്ല എണ്ണ കഴിക്കാം എന്നുള്ളൊരു ഗുണം കൂടി ഇതിലുണ്ട്. നമ്മൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കൂടെ പച്ചക്കറികൾ മാത്രമല്ലല്ലോ ജൈവമാകേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും കൂടി ജൈവമാകും. ഇത്തരം കാര്യങ്ങൾക്ക് കൃഷിഭവൻ എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ടോ? കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊരു പുതിയ കൃഷി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഒരു ഹൈടെക് കൃഷിയൊന്നും അല്ല, നമ്മൾ പരമ്പരാഗത കൃഷിക്കാരാണ്. ഒരു പിന്നെ ഇപ്പോ കൃഷിഭവന്റെ വിത്ത് കിട്ടി, അത് ഇന്നലെ മിനിഞ്ഞാന്ന് കിട്ടിയത്, കൃഷി ചെയ്യേണ്ടത് ജനുവരിയിലാണ്. അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വല്ലാതെ വരുന്നത്. അപ്പൊ ഒരു ജനകീയ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒന്നും വിളിക്കാറൊന്നുമില്ല നമ്മുടെ കൃഷിഭവൻകാർ? ഇത് നന്മേനി കൃഷിഭവൻ. അപ്പോ ഇതൊന്നും അവരിലേക്ക് എത്തിച്ചിട്ടില്ല നിങ്ങളെ? ഞങ്ങള് പിന്നെ നമ്മളെ പിന്നെ കൃഷി ഓഫീസർക്ക് നമ്മൾ ഇതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു, വളരെ ഭംഗിയായി എന്ന് പറയുന്നത്, വളരെ നല്ലൊരു അഭിപ്രായം വന്നു, നിങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്തു, വളരെ നല്ല അഭിപ്രായമൊക്കെയാണ് കൃഷി ഓഫീസറുടെ ഭാഗത്തുണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പൊ സുരേഷ് ഏട്ടാ, നമ്മൾ നേരത്തെ കൃഷി ഓഫീസർമാർ എന്തെങ്കിലും സഹായിച്ചോ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു, അത് കൂടാതെ മറ്റാരെങ്കിലും ചേട്ടനെ സഹായിച്ചിട്ടുണ്ടോ ഈ ഒരു കൃഷിക്ക്, വീട്ടുകാരും അല്ലാതെ മറ്റാരെങ്കിലും? കർഷക സുഹൃത്തുക്കളുണ്ട് എനിക്ക്, നല്ല സുഹൃത്തുക്കളുണ്ട്, അവരുടെ എപ്പോഴുള്ള സപ്പോർട്ടും നന്നായിട്ട് കൃഷി ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൂടാതെ അമ്പലവയില് നമ്മളെ KVK, അതായത് ഗവേഷണ കേന്ദ്രം, കൃഷി വിജ്ഞാൻ കേന്ദ്രം, അവിടുന്ന് രണ്ട് പൂപ്പൊലിയൊക്കെ നടത്തിയിരുന്ന, അവിടുന്ന് രണ്ട് പ്രൊഫസർമാര് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കൃഷി കണ്ട് അവർക്ക് ഇഷ്ടമായി, നിങ്ങൾ നല്ല കൃഷിക്കാരനാണ്, നന്നായിട്ട് ചെയ്യണം, ഇത് നല്ല പ്രോത്സാഹനം, അതായത് ഒരു ഇന്ദുലേഖ മേഡവും പിന്നെ സഫിയ മേഡം, നമുക്കൊക്കെ കൃഷി ഓഫീസർമാർ നല്ല സഹകരണമാണ് സുൽത്താൻ ബത്തേരി. അപ്പൊ അതെന്തായാലും ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവർ ഈ കൃഷി സ്ഥലത്ത് വന്ന് പിന്നെ അവർ വരികയും ഞാൻ കുറച്ച് കൃഷി ചെയ്തപ്പോ ബാക്കി വിത്ത് അവരാ തന്നത്. അതായത് അവര് വന്നപ്പോ ചെറിയ ഒരു ഭാഗം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അവരതിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും നിങ്ങൾക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 കിലോ വിത്തും കൂടി ഞങ്ങളുടെ വകയും കൂടി ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കുറച്ചും കൂടി ഞങ്ങൾ ഗ്രാൻഡ് ആക്കിയത്. ഓക്കെ ഓക്കെ, അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ശരിക്കും നമ്മൾ കൃഷിഭവനും അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെടാത്തത് കൊണ്ടാണ് പലർക്കും ഇത് അറിയാത്തത് അല്ലേ? അപ്പൊ എന്തായാലും ഞാനും എനിക്ക് കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ പറയാനുണ്ട് വീഡിയോയിൽ. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കൃഷിഭവനിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ ഫണ്ട് മേടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു അപബോധം കൊടുക്കേണ്ട ആളുകൾക്ക്. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും തേനീച്ചകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? തേനീച്ചകളൊക്കെ വരുന്നു, തേനിൻ്റെ പെട്ടി വെച്ചിട്ടുണ്ടോ ഇവിടെ തേനീച്ചയുടെ? ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ തേനീച്ചയുടെ പെട്ടിയും കൂടെ വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് തോന്നുന്നില്ലേ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ? പിന്നെ ഞാൻ കർണാടകയിലും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസത്തിൽ കണ്ടത് പൂക്കൾക്ക് അവിടുത്തെ കാട്ടിൽ കൂടുതൽ വലിപ്പമുണ്ട്, വലിപ്പവും പിന്നെ നമ്മളെ ഇലകൾക്ക് പച്ച കളർ കൂടുതലുണ്ട്, ഗ്രീൻ കളർ കൂടുതലുണ്ട്, പൂവിന്റെ ആ സീഡ് ഉള്ളതിന് ഒരുപാട് വലിപ്പം കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരോഗ്യമുള്ള പൂക്കളാണ് ആണല്ലേ?
അപ്പോൾ നമുക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു രീതി. എത്ര ചുവടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോ സീഡ് കിട്ടും? നമുക്ക് ആവറേജ് നല്ല പൂക്കളിൽ നിന്ന് 150 ഗ്രാം വിത്ത് വരെ കിട്ടും. പക്ഷെ നമുക്ക് ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ ഒരു 60 ഗ്രാം ഉണങ്ങിയതല്ല, ഇത് ഉണക്കും. ഉണങ്ങിയതിന് ശേഷമുള്ള കാര്യമല്ലേ പറയുന്നത്, ഇതിൽ തന്നെ നിർത്തി ഉണക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൽ ഏകദേശം ഒരു ഉത്സവത്തിൻ്റെ പ്രീതി തന്നെയാണുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി നോക്കൂ. അതാ സുരേഷ് ചേട്ടൻ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. മനോഹരമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ കർണാടക പോയതിനെക്കാട്ടിലും കൂടുതൽ വലിപ്പമുണ്ട് പൂവിന്. പിന്നെ 2-3 സെക്ഷനായിട്ട് ഇത് കാണുന്നുണ്ട്. അതായത് ഇവിടെ പൂക്കൾ ഭയങ്കര തിക്കായിട്ടും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പൂക്കൾ ലേശം കുറവും, പക്ഷെ അതിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. സുരേഷ് ചേട്ടാ, ഇതെന്താ സംഭവം? ഇത് രണ്ടും രണ്ട് ഇതും ഈ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷനും തമ്മിൽ എന്താ വ്യത്യാസം തോന്നുന്നത്? കൃഷിക്കാർക്കായാലും മറ്റ് പ്രേക്ഷകർക്കും അത് വരുന്ന കാണുന്നവർക്കാരും ഒരേപോലത്തെ പൂക്കൾ കാണുമ്പോൾ ഭംഗി കുറയും. പിന്നെ നമുക്ക് പിന്നെ ചെടികൾക്ക് ആരോഗ്യവും പൂക്കൾ നല്ല കരുത്തും വേണമെങ്കിൽ അകലം വേണം. ഓഹോ, അങ്ങനെയാണ്. അപ്പൊ ഇത് ഇതെങ്ങനെയാ? ഇതിപ്പോ ഇത് വലിയ വലിപ്പമുണ്ട്. നമുക്ക് ഒരു ഒരടി അകലത്തിൽ കുഴിച്ച് പിന്നെ കുഴിയുത്തി നടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വലിയ പൂക്കൾ ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള നട്ട മെത്തേഡ് വ്യത്യാസമുണ്ട്. അതായത് കാണാൻ ഭംഗിയുള്ള ഇതും അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് കാണാൻ ഭംഗി കുറവാണ്, പക്ഷെ ഈൽഡ് കൂടുതലാണ്. കൂടുതൽ വീത്തും കൂടുതൽ വലിയ പൂക്കളും. അത് കൃഷിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കാരണം അപ്പൊ എങ്ങനെയാണ് ഇത്? ഒന്ന് വിതയ്ക്കുന്നതും ഒന്ന് നടുകയും ചെയ്യും. നടും. നടുക എന്ന് പറയുമ്പോൾ തൈയല്ല, വിത്ത് തന്നെയാണ് നടുന്നത്. ഒന്നോ രണ്ടോ വിത്ത് ഒരു കുഴിയിലിട്ടിട്ട് ഒറ്റ വിത്ത് നടും. ഒറ്റ വിത്ത് ഒരു കുഴി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കാണാൻ ഇത് ഭംഗി കുറവാണേലും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മെച്ചം. എന്തായാലും ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സുരേഷ് ചേട്ടാ, നിങ്ങൾക്ക് നല്ല തിരക്കാവുന്നുണ്ടാവൂലേ. അല്ല, നിങ്ങൾ അവരുടെ കൂടെ നടക്കാറൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് തമ്മിലെ കൃഷി രീതിയിൽ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു പറഞ്ഞത്? നേരത്തെ എന്തോ പൂർണ്ണമായില്ലല്ലോ പറഞ്ഞിട്ട്. നമ്മൾ കൃഷിക്കാർക്ക് ഇപ്പോൾ ഏത് രീതികൾ, നമ്മൾ പുതിയ കൃഷിയാണ്, അപ്പോൾ ഇതിന് രണ്ടും രീതികൾ നമ്മൾ ചെയ്തു നോക്കണം. ഒന്ന് അകലം കൂട്ടിയാൽ എന്താണ് മെച്ചം, അകലം കുറച്ചാൽ എന്താണ്. അപ്പോൾ നമ്മൾ കൃഷിക്കാർക്ക് അടുത്ത വർഷമാണ് നമുക്ക് ഇതിൻ്റെ എന്താണ് അപാകതകൾ, കൂടിയാൽ എന്താണ് അടുപ്പം, കൂടിയാൽ എന്താണ് അപകടം, അത് അതേസമയത്ത് അത് കുറഞ്ഞാൽ അല്ലെങ്കിൽ അത് നല്ല ഗ്യാപ്പിൽ ചെയ്താൽ എന്താ മെച്ചം, ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ. ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടുപ്പിക്കും കുറേ സ്ഥലത്ത് അകലെപ്പിച്ചും വ്യത്യസ്തമായ രണ്ട് രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കാഴ്ചയിൽ കാഴ്ചക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്നായി എന്ന് വിതയ്ക്കുന്നതാണ് അടുപ്പം. അടുപ്പം കൂടിയ പൂക്കൾ തിക്കായിട്ട് നിൽക്കുന്ന പൂക്കൾ തിക്കായിട്ട്, പക്ഷേ നമുക്ക് ഈൽഡ് കിട്ടണമെങ്കിൽ അകലം വേണം. അകലത്തിൽ തന്നെ അകലത്തിൽ വേണം. അപ്പൊ അതൊരു പരീക്ഷണമായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ ഏതാണ് നമുക്ക് കർഷകന് ഏറ്റവും കൂടുതൽ മെച്ചം ഉണ്ടാകുക എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതിന്റെ വിളവെടുപ്പും കൂടി കഴിയണം. അപ്പൊ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ഒന്നുകൂടെ വരുന്നതാണ്. അപ്പൊ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും എന്താ ഇതിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്തായാലും പ്രേക്ഷകരോടും കൂടി പറയുന്നതാണ്. കാലാവസ്ഥ അനുകൂലമായി ദൈവം സഹായിച്ച നമുക്ക് നല്ലൊരു വിളവ് തീർച്ചയായിട്ടും. ഈ വന്ന് കാണുന്നവരെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കില്ല. എന്തായാലും സുരേഷ് ചേട്ടൻ വ്യത്യസ്തനായ ഒരു കൃഷിക്കാരൻ തന്നെയാണ്, കർഷകൻ തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം പുള്ളി ഇത് കൂടാതെ തന്നെ ഇപ്പുറത്ത് എള്ള് എന്തെല്ലാം വെണ്ട എന്തെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് സുരേഷ് ചേട്ടാ? ഇവിടെ വെണ്ട വെണ്ടയുടെ ഇടയിൽ കൂടെ തക്കാളി ഉണ്ട് തോന്നുന്നു. ഇപ്പോഴും നല്ല ഉത്സവം പോലെയാണ് ആൾക്കാര് സുരേഷ് ചേട്ടാ. എത്ര പേര് ഒരു ദിവസം ഇവിടെ വന്ന് പോകുന്നുണ്ട്? എഴുന്നൂറോളം ആൾക്കാർ വരുന്നുണ്ട്. ഇന്നലെ എവിടെയോ എത്ര സമയത്ത് കണ്ണൂരിൽ നിന്ന് 5 മണിക്ക് ശരി. അപ്പോ രാവിലെ മുതൽ ഇവിടെ നിൽക്കും. നിങ്ങൾ നിക്കണം ഒരു പരിധി വരെ അല്ലേ? ചവിട്ടിയൊന്നും പോവാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ. ശരി, വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം. ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് എന്റെ സത്യാവസ്ഥ. എള്ള് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ കൃഷിയല്ല കേട്ടോ. ഇത് പഴയ പഴയ തലമുറക്കാർ ഇവിടെ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ചെയ്ത കൃഷി തന്നെയാണ്. ഒരു പുതിയ തലമുറകൾ വന്ന് മറ്റു കൃഷികളിലേക്ക് മാറിയപ്പോ ഇതിനെ അത്ര അങ്ങോട്ട് ഗൗനിച്ചില്ല എന്നേ ഉള്ളൂ. ഓഹോ, അത് ശരി. പക്ഷെ ഞാൻ എന്റെ എള്ള് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ മീൻസ് കണ്ടിട്ടില്ല എന്നല്ല, എള്ള് ഇങ്ങനെ കൃഷി ചെയ്യുന്ന വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന കണ്ടില്ല. ഇവിടെ മറ്റാൾക്കാരും ചെയ്യുന്നുണ്ട് എള്ള് കൃഷി? എള്ള് ഇപ്പൊ ഇല്ല, കുറെ വർഷങ്ങൾ പുതിയ തലമുറ ഇത് ചെയ്യുന്നില്ല. പക്ഷെ പഴയ തലമുറ നമുക്ക് വെളിച്ചെണ്ണയെക്കാളും കൂടുതൽ എള്ളെണ്ണ കൂട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഓഹോ, അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാനല്ല. ആ ബാക്കിൽ കാണുന്ന ചോളമാണ് അല്ലേ? അതെ, ചോളം. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന എന്താ? ചോളം തന്നെയാണ്. രണ്ട് ടൈപ്പ്, ഹൈബ്രിഡും നാടനും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. രണ്ട് ടൈപ്പായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഹൈബ്രിഡ് ആണ്, ഒന്ന് സാധാ ചോളം.
ഈ വെണ്ടന്റെ ഇടയിൽ കൂടെ ഒക്കെ തക്കാളിയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതാരാ അമ്മേ? ആയിക്കോട്ടെ, എല്ലാരും ഒരു ഫാമിലി ഫുൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലേ. വെറുതെ അല്ല ഇതിങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. എന്തായാലും ഒരുപാട് 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 സന്തോഷം ഇത്തരം കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത്. മാത്രമല്ല ക്ലൈമറ്റ് കാലാവസ്ഥ ഒക്കെ ഒന്ന് അനുകൂലമായി കിട്ടിയാൽ നല്ലതായിരുന്നു. ഇത് നമ്മുടെ സുരേഷേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ, എള്ളി കൃഷിനെ കുറിച്ച് അമ്മ എന്തോ പറഞ്ഞിരുന്നല്ലോ. എള്ളി ഞങ്ങള് പണ്ടൊക്കെ എന്താക്കിട്ട് ചോറിലൊഴിച്ച് കഴിക്കും. ആണോ? എന്നാ തേച്ച് കുളിക്കാന്. ഓഹോ, അപ്പൊ പണ്ട് വെളിച്ചെണ്ണക്ക് പകരം ഉപയോഗിച്ചിരുന്നതാണ്. ഇതാണ് ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഒന്നും കിട്ടൂലല്ലോ, നമുക്ക് തേങ്ങ ആട്ടിക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഇത് തന്നെ കൃഷി ഉണ്ടാക്കും. അത് ശരി, അത് ശരി. അപ്പൊ സുഹൃത്തുക്കൾ അങ്ങനെ പറയുന്നത് ഈ എള്ളായിരുന്നു പണ്ട് കൃഷി ചെയ്തിട്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയ്ക്ക് ബദലായിട്ട് മേലെ തേച്ച് കുളിക്കാനും ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എള്ളിന്റെ കായെടുത്ത് ചമ്മന്തി ഒക്കെ അരച്ച് എള്ളി ചമ്മന്തി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അറിയാത്തതാണ്, പഴയ ആൾക്കാർ കൂടെ ഉണ്ടാവണമെന്ന് പറയണതിന്റെ റീസൺ അതാണ്. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു ഭാഗ്യമായി. ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾ ഫാമിലി ഇവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തു സുരേഷേട്ടാ. അഭിനവ്. അഭിനവ്. അഹല്യ. അഹല്യ. സ്മിത. ഐശ്വര്യ. ഐശ്വര്യ. അപ്പോൾ ഇവരൊക്കെ ഫുൾ സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്ന് മക്കളും രണ്ടാളും അഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് അല്ലേ? കുടുംബമാണ്. ശരി ശരി ശരി. ഒമ്പത് അംഗങ്ങളുണ്ട്, ഒരുമിച്ചാണ് ഇപ്പോഴും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ഇവരെയൊക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഫുള്ള് ഹാപ്പി അല്ലേ? ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ എന്താ തോന്നണേ? ആൾക്കാർ വരുമ്പോൾ എന്താ തോന്നണേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്നിട്ട് എന്തോ ഒരു ചിരി പോരല്ലോ, നല്ല ഉഷാറായിട്ടൊന്ന് ചിരിക്കി. അപ്പൊ ഇതാണ് ഇവരുടെ ഫാമിലി കേട്ടോ. എന്തായാലും ഇത്തരം ഒരു കൃഷി ചെയ്ത ചേട്ടനോട് ഒരിക്കലും എന്താ പറയാ, ഞാനും ഇതുപോലെ ചെറിയൊരു കൃഷിപ്രാന്തുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് തെരഞ്ഞു പിടിച്ച് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു, ഇനിയും തുടർന്ന് കൃഷി ചെയ്യണം, കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാവട്ടെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് പേര് ഉള്ളിലൊക്കെ കയറി ഓരോന്ന് ഇതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നാമത്തെ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ഒരു കർഷകൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തത് കൊണ്ടാവാം. എന്തായാലും അത്തരം ഒന്ന് രണ്ട് ബോർഡുകളും കൂടെ സ്ഥാപിക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. ഈ സ്ഥലത്തേക്ക് വരാൻ ഏറ്റവും എളുപ്പം സുൽത്താൻ ബത്തേരി നിന്നോ അല്ലെങ്കിൽ ഗൂഡലൂർ നിന്നോ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം വഴി ഒന്ന് പറഞ്ഞു കൊടുക്കും ആളുകൾക്ക്. ഒരു മാസം കൂടി കാണാലോ. ബത്തേരി നിന്ന് ഊട്ടി റോഡ്. ഊട്ടി റോഡ് തമ്പിക്കല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 250 മീറ്റർ മോഡ് നീങ്ങിയാൽ ഈ സ്ഥലം. ഈ സ്ഥലമായി. ഈ ചീരാൽ ഭാഗത്ത് നിന്ന് വരുന്നവർക്കോ പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഈ ഒരു സ്ഥലത്തിന് വേറെ പേരുണ്ടോ? കഴമ്പ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സുരേഷേട്ടൻ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? എത്ര? 30 വർഷമായിട്ട്. ഈ 30 വർഷമായിട്ട് ഈ കൃഷി അല്ലല്ലോ ചെയ്യുന്ന? എല്ലാ കൃഷികളും. എല്ലാ കൃഷി. ഈ പൂക്കൾ കൃഷി ആദ്യമായിട്ടല്ല, 2 വർഷമായിട്ടുള്ളൂ. ഇതിനോ അല്ലെങ്കിൽ മറ്റുള്ള കൃഷികൾക്ക് എന്തെങ്കിലും അവാർഡോ സർക്കാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവം കിട്ടിയിട്ടുണ്ട്? എനിക്ക് സംയോജിത കർഷകൻ 2021 സംയോജിത കർഷകൻ അതിനുള്ള അവാർഡ് വന്നിട്ട് നമ്മളെ കൃഷി ഓഫീസർ അനുഭവം വേണം. കൃഷി ഓഫീസർ ആയിരിക്കെ അനുഭവം വിളിച്ചു തരികയായിരുന്ന ഒരു നമ്മളെ എന്താ വെച്ചാൽ കൃഷി ഓഫീസറായ അനുഭവം വേണമാണ് ഇങ്ങനൊരു അവാർഡ് നമുക്ക് ആദ്യമായിട്ട് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും തുടർന്ന് ഈ ഇത്തരം കൃഷികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ സർക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരൊക്കെ ഒന്ന് ഉണരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്. വണ്ടികൾ പാർക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങോട്ടൊക്കെ ബൈക്കുകളാണ് കൂടുതൽ പാർക്ക് ചെയ്യുന്നത് നല്ലത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും കുറച്ച് മോറി വരും.